തിരുവനന്തപുരത്തൊരു ഹോട്ടലിലാണ് ക്വാറന്റൈൻ. രാത്രി കഴിക്കാൻ വലിയൊരു പ്ലേറ്റ് നിറയെ ഭക്ഷണം, ഒരു മഗ്ഗില് നിറയെ മസാല ചായ, നല്ല കുറച്ച് കടായി പനീർ, മസാലയൊക്കെ നല്ല മുകളിൽ കിടപ്പുണ്ട്. ഇത് അടപ്രഥമനാണ്, കൊള്ളാം. ക്രീമി ദി ലെഗുമസ് ലെൻജിൽ സൂപ്പാണ്, കുറച്ച് വെജിറ്റബിൾസ്. സ്റ്റാർട്ടറാണ് ഹരാഭര കബാബ്, പലതരം പണിയായുധങ്ങൾ. സൂപ്പിൻ്റെ കൂടെ കഴിക്കാനുള്ള ബട്ടർ ഗാർലിക് ബ്രെഡ്, പിന്നെ നമ്മുടെ പൊറോട്ട, ഫുൽക്ക, ഓരോന്നായിട്ട് ട്രൈ തുടങ്ങി. സംഭവം കൊള്ളാം. ഹരാഭര കബാബും ചട്നിയും ഒരു രക്ഷയില്ലാട്ട. ക്വാറന്റൈൻ നമ്മൾ പൊളിക്കുമെന്നാണ് തോന്നുന്നത്. രാവിലെ എന്തിനാന്തോ കഴിക്കേ, ആലു പൊറോട്ട. ആ അപ്പം ഉണ്ടല്ല, തൈര്, ദോശ, മ്യൂസ്ലി, നാരങ്ങ അച്ചാർ, വെജിറ്റബിൾ സ്റ്റൂ. അപ്പത്തിലോട്ട് വെജിറ്റബിൾ സ്റ്റൂ മുഴുവൻ ഇങ്ങനെ എടുത്ത് ഒഴിച്ചിട്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷവും. ആലു പൊറോട്ടയിൽ നന്നായിട്ട് അച്ചാറൊക്കെ തേച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഈ വാതിലുകൾ ഭക്ഷണത്തിൻ്റെ സമയത്തല്ലാതെ തുറക്കാറില്ല. ഇതൊരു ഗിഫ്റ്റാണ്. കവറിൻ്റെ പുറത്ത് പേരെഴുതിയിട്ടുണ്ട്, മനോഹരമായി പൊതിഞ്ഞ പുസ്തകങ്ങൾ. കൊണ്ടുവന്നയാളുടെ പേരും കൂടെ ഒരു ചെറിയൊരു കത്തുമുണ്ട്. വീഡിയോ കാണാറുണ്ട്. ഈ ക്വാറന്റൈനിൽ ഇതൊരു കമ്പനിക്ക് ഇരിക്കട്ടെ. നിഷാന്ത്, ഓരോ യാത്രയിലും എയർപോർട്ടിലെ ഡി സി ബുക്സിൽ നിന്ന് രണ്ട് പുസ്തകങ്ങൾ വെച്ച് വാങ്ങിക്കാറുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വർഷാവസാനമാകുമ്പം നമ്മളെല്ലാവരും കൂടെ വീടിനടുത്തുള്ള ലൈബ്രറിയിൽ കൊണ്ട് കൊടുക്കും. കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നാണല്ലോ. ആലു പൊറോട്ട അടിപൊളിയാണ്. കണ്ടാ ചപ്പാത്തി പോലെയാണെങ്കിലും സംഭവം ഇതിനകത്ത് ഒരുപാട് മസാലയൊക്കെ ഉണ്ട്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കും അകത്തുള്ള മസാല കാണാൻ പറ്റും. എനിക്കിത് കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ആദ്യമായിട്ട് കഴിച്ചപ്പോൾ മുതൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ട് എനിക്കിത് ഉണ്ടാക്കി തന്നത് ഹിമാചലുകാരനായ വിജയാണ്. ആലു പൊറോട്ട ഉണ്ടപ്പം വിജയ് ഓർമ്മ വന്നു. രാത്രിയിലത്തെ ഭക്ഷണം ഇവിടെ കഴിച്ച ഇന്നത്തെ ജോലി കഴി. താവല്ലേ, ക്വാറന്റൈൻ അല്ലേ. ഭക്ഷണം ഇവിടുത്ത ചെറിയൊരു മേശപ്പുറത്ത് വെക്കും. ഓരോ ക്വാറന്റൈൻ റൂമിന്റെ മുമ്പിലും ഓരോ ചെറിയ മേശയുണ്ട്. ഇന്നലത്തെ പോലെ ആവേശമില്ല, കുറച്ച് മതി. അടപ്രഥമൻ പായസമുണ്ട്, ഒരു പഴവും കൂടെ വേണമായിരുന്നു. കശുവണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ട്. മധുരം അല്പം കൂടുതലാണ്, പക്ഷേ കൊള്ളാം. കറി ദാൽ മഖ്നിയാണ്, ദാൽ മഖാനി എന്നും പറയാറുണ്ട്. പിന്നെ കുറച്ച് അച്ചാർ. ഇത് തവാ പൊറോട്ടയാണ്, ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. മൂന്ന് ചെറിയ ലെയർ ഉണ്ട്. ഇത് നമ്മളെ പൊറോട്ട, ഇവരിതിനെ കേരള പൊറോട്ട എന്ന് പറയും. ദാൽ മഖ്നിയിൽ ഒരുപാട് ബട്ടറും നെയ്യും ഒക്കെ ഉണ്ട്, അല്പം രാജ്മയും, പിന്നെ ദാലും. ചില സ്ഥലങ്ങളിൽ ഇതിന് അല്പം മധുരം കൂടെ ചേർക്കാറുണ്ട്. വടക്കേ ഇന്ത്യയിലെ ദാൽ മഖ്നി ഒരു തൂക്കുപാത്രത്തിലാണ് കൊണ്ടുവച്ച് തരുന്നത്. കറിയിൽ ഒരുപാട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല രസമാണ്, അടിപൊളിയായിരുന്നു, കൊള്ളാം. വീണ്ടും നേരം വെളുത്ത് രാവിലത്തെ ഭക്ഷണം വന്ന്. വളരെ ലളിതമായ ബ്രേക്ക്ഫാസ്റ്റാണിന്ന്. സാമ്പാറാണ്, നല്ല സാമ്പാറാണ്. ഉപ്പിട്ട ലസ്സിയാണ്. ഇഡലിയും വടയും ചട്നിയും. വളരെ ലളിതമായ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഇല കഴിക്കാനുള്ളതല്ല, അതെടുത്ത് സൈഡിലോട്ട് വെക്കണം. സംഭവം ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരിഡലി തീർന്നുപോയി. പിന്നെ വിളിച്ച് ഒരു മൂന്നിഡലിയും കൂടെ പറഞ്ഞു. നല്ല ഇഡലി, നല്ല പൂ പോലത്തെ ഇഡലി. അതിലോട്ട് കുറച്ച് തേങ്ങാ ചട്നിയും, അതിലോട്ട് ചുമന്ന ചട്നിയും, ബാക്കിയിരുന്ന സാമ്പാറും മുഴുവനും. പണ്ട് നമ്മൾ കോളേജ് പഠിച്ച പോലെ വോളിയം ഓഫ് സാമ്പാർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടേസ്റ്റ് ഓഫ് ഇഡലി. നല്ല ചെമ്പാവരി ചോറ്, പയറുതോരൻ, പൈനാപ്പിൾ പുളിശ്ശേരി. പരിപ്പ് കറിയാണ് ഉദ്ദേശിച്ചെങ്കിലും ദാൽ ഫ്രൈയാണ്. ഈ മധുരം കൂടിയ സാധനം കഴിക്കാൻ പറ്റിയില്ല. സാമ്പാർ, കുറച്ച് വെജിറ്റബിൾസ്. സാമ്പാറും ദാൽ ഫ്രൈയും ഇന്ന് വെജിറ്റേറിയൻ മാത്രം മതി എന്നുള്ള തീരുമാനമാണ്. 4 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ചെമ്പാവരിയുടെ ചോറ് കഴിക്കുന്നത്. മുരിങ്ങിക്ക, ബാക്കി വന്ന ചോറില് കുറെ പൈനാപ്പിൾ പുളിശ്ശേരിയും കൂടെ. പാത്രങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇത് നമ്മുടെ പൊറോട്ടയാണ്. ഇതിന്റെ പേര് മെസ്സി എന്നാണ് പറഞ്ഞത്. ചെറിയ കുബൂസും ഫലാഫില്, തഹീന, സോൾട്ട് ക്രീം, പിന്നെ ഒലീവ്. ഒരു സൈഡിൽ അച്ചാറുണ്ട്, പിന്നെ അടപ്രഥമനുണ്ട്. ഫലാഫില് ഓക്കെ ആയിരുന്നു, പക്ഷെ തഹീനയും ഫ്രഷ് ക്രീമും അടിപൊളിയായിരുന്നു. വൈകുന്നേരം ചായയുടെ കൂടെ നന്നായിരിക്കും. വീറ്റ് പൊറോട്ട തുറന്നു നോക്കി. സംഭവം 4 ലെയറാണ്. നൈസായിട്ട് പരത്തിയിട്ട്
അതിങ്ങനെ മടക്കി എടുക്കുന്നതാണ്. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഗീയൊക്കെ ഇട്ട്. കൂടെയുള്ള കറിയുടെ പേര് പനീർ മൻപസന്ദ് എന്നാണ്. ഞാൻ ഈ കറി മുമ്പ് കഴിച്ചിട്ടില്ല. ഗ്രേവി നല്ല മധുരം ഉണ്ടായിരുന്നത്. പനീർ അടിപൊളി, നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയ സോൾ ക്രീമാണ്. മിൻറ്റ് ലീവ്സൊക്കെ ഇട്ട്, വേറെ എന്തൊക്കെ ലീവ്സ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ക്വാറന്റൈൻ സമയത്ത് ആകെപ്പാടെയുള്ള ടൈം പാസ് ഇതാണ്. രാവിലെ നമ്മൾ പണി തുടങ്ങുകയാണ്. കടുപ്പത്തിലൊരു ചായയിൽ തുടങ്ങുന്നത് നല്ല തീരുമാനമാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഇപ്പം ഭക്ഷണത്തിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. ദോശയുടെ മുകളിൽ സവാളയും തക്കാളിയൊക്കെ ഇട്ട മസാല ഊത്തപ്പം. ഊത്തപ്പം കളർഫുള്ളാണ് കേട്ടാ. തേങ്ങാ ചമ്മന്തിയിൽ ഡിപ്പ് ചെയ്തിട്ട്, നമ്മുടെ ചുമന്ന ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് സാമ്പാറും കൂടി എടുത്ത് കഴിച്ചാൽ അതൊരു ഫീലാണ് കേട്ടാ. നെയ്യുടെ നല്ല തിക് ഫ്ലേവർ കൂടെ കിട്ടുന്നുണ്ട്. വേറൊരു പാത്രത്തിലെ മദാലസ ചെറുതായിട്ടൊന്ന് കീറി തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് മസാല, അതിൻ്റെ മുകളിൽ നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ ഇട്ട് കുറച്ച് സാമ്പാർ കൂടെ ഒഴിച്ച് ഒരു മദ്രാസ് കോഫി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. എന്താ കളറല്ലേ, ഇത് പാലക് പനീറാണ്. പാലക് എന്ന് പറഞ്ഞാൽ ഇലകളാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മസാലകൾ, സംഭവം ക്ലാസ്സാണ്. പാലക് പനീറിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊക്കെ ഒഴിച്ച് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പാലക് പനീറും കേരള പൊറോട്ടയും അത്യാവശ്യം നല്ല രീതിയിൽ ചേർന്ന് പോകുന്നതാണ്. ഇത് പാലക് കറി മാത്രമായിട്ടും കിട്ടാറുണ്ട്. അടിപൊളിയാണ്, സിമ്പിളുമാണ്. വല്ലാതെ മിസ് ചെയ്യണുണ്ടായിരുന്നു. കൂടുതൽ മനസ്സിലാക്കും തോറും പുട്ടിനോടുള്ള സ്നേഹം കൂടിക്കൂടി വരെയാണ്. പുട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ശ്രീലങ്കയിലെ, ഫിലിപ്പീൻസിലെ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, എല്ലായിടത്തും പുട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇവന സ്റ്റീം കേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഒരഹങ്കാരവും ഇല്ലാത്തവനാണ്. രാവിലെ പുട്ടും മുട്ടക്കറിയും ചായയുമാണ്. പുട്ട് എന്തിൻ്റെ കൂടെയും ചേരും. 4 മാസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ശാസ്ത്രലോകത്തിന് കേരളം നൽകിയൊരു സംഭാവനയാണ് പുട്ട്. ടർബൈൻസും സ്റ്റീം എഞ്ചിനും തീവണ്ടിയും ഒക്കെ പുട്ടിന് ശേഷം വന്നതാണ്. ഇന്ന് രാവിലെ മഴ പെയ്ത് മരങ്ങൾക്ക് ഭംഗി കൂടിയിട്ടുണ്ട്. നമ്മുടെ വടയിലെ ചോക്ലേറ്റ് കഴിച്ചാൽ തോന്നിട്ടാവത്രേ. രാവിലെ ചോള ബട്ടൂരയാണ്. ബട്ടൂര ചൂടോടെ കഴിക്കുമ്പോഴാണ് രുചി. പക്ഷെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ദോശയാണ്. മെനു തീർത്തിട്ടുണ്ട്. ഇനി നാളെ മുതൽ ദോശയും സാമ്പാറും ചട്നിയും. ഇതാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്ന പൊതി. വാഴയിലയിൽ പൊതിഞ്ഞ ഒരട്ടി. 2 തരം ഒരട്ടിയുണ്ട്. ഒന്ന് പ്രസ്സിൽ പരത്തിയത്, മറ്റേത് പലകയിൽ തട്ടിയത്. പിന്നെ ഇറച്ചിക്കറിയുണ്ട്, പരിപ്പ് കറിയുണ്ട്. ഒരട്ടി അങ്ങനെ ഒരുപാട് കടകളിലൊന്നും കിട്ടാറില്ല. പെരുന്നാളിനൊക്കെ വീട്ടിൽ ഉറപ്പായിട്ടും രാവിലെ ഒരട്ടിയായിരിക്കും. പുസ്തകം കൊണ്ട് തരാമെങ്കിൽ ഭക്ഷണം കൊണ്ട് തരാമെന്നാണ് ഭാര്യ പറയണത്. ഉച്ചയ്ക്ക് പട്ടിണിയാണെന്നാണ് ചോദ്യം. വന്ന അന്ന് മുതൽ എല്ലാ ദിവസവും ചുമന്ന അരിയുടെ ചോറ് കിട്ടും, പല അളവിലെ, പല പാത്രത്തിലെ. ഇവിടുന്ന് പോകുന്നവരാ ഇതിലൊരു മാറ്റം വരാൻ സാധ്യതയില്ല. പരിപ്പ് കറിയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്. എല്ലാ ദിവസവും സാമ്പാറിലെ 1 കഷ്ണം മുരിങ്ങക്കോലുണ്ടാവും. എത്ര കഴിച്ചിട്ടും മടുക്കണതുമില്ല. ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആദ്യം തന്നെ ഒരു സദ്യ കഴിക്കണം. പപ്പടം പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും വികാരങ്ങളെയും ഒക്കെ സ്വാധീനിക്കുമെന്നാണ്. റിസപ്ഷനിൽ നിന്നൊരു കോൾ വന്നു. ഒരു പൊതി റൂമിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. വാപ്പി, മിസ് യു. സാറാ ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ്. എൻ്റെ എല്ലാ യാത്രയിലും എന്തെങ്കിലുമൊക്കെ എഴുതി എൻ്റെ ബാഗിനകത്ത് വെച്ചേക്കും. ആദം ഇപ്പോൾ UKGയിലാണ്. അവൻ ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടി കാണും. എൻ്റെ വൈഫ് എനിക്ക് എഴുതുന്ന ആദ്യത്തെ ലെറ്ററാണത്. ഇളയാളിപ്പഴും ചെവരിലാണ് എഴുതുന്നത്. ബോക്സ് തുറന്നപ്പം ഭക്ഷണത്തിൻ്റെ മണം. കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനമത്രേ. ചുമന്ന കപ്പിലെ ചായയ്ക്ക് രുചി കൂടുതലാണ്. ചായ കുടിക്കുന്നത് 15 മിനിറ്റുള്ളൊരു ചടങ്ങാക്കി. വീണ്ടും തേങ്ങാ ചട്നിയും ഊത്തപ്പമാണ്. സാമ്പാർ മുഴുവൻ എടുത്ത് കമുത്ത. ഇന്ന് സാമ്പാറിലെ 2 കഷ്ണം മുരിങ്ങയ്ക്കയുണ്ട്. കട്ടിയുള്ള തോടുള്ള മുരിങ്ങയ്ക്കയുടെ അകംഭാഗം വളരെ സോഫ്റ്റാണ്. ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് ഓർക്കാതെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് പതുക്കെ പതുക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. രാത്രി നല്ല ടൊമാറ്റോ ബേസിൽ സൂപ്പ് കിട്ടി. കുരുമുളക് പൊടിയും ചില്ലി ഫ്ലാക്സും കുറച്ച്. വീട്ടിൽ നിന്ന് വീണ്ടും പൊതി വന്നു. പൊറോട്ടയാണ്, കൂടെ ചിക്കൻ കറിയാണ്. വാപ്പിക്ക് പൊറോട്ട ഉണ്ടാക്കുന്നത് സാറയാണ്. നമ്മൾ രണ്ടുപേരും പൊറോട്ട ഫാൻസാണ്. കൊറോണയുടെ അവധി കാലത്ത് സാറ മമ്മിയെ സോപ്പിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ച്. നേരത്തെ വീട്ടിൽ വന്നില്ലെങ്കിൽ പൊറോട്ട അടിക്കണ പോലെ അടിച്ച് ശരിയാകുമെന്നാണ് സാറ പറയണത്. ഒരു കെട്ട് നിറയെ പൊറോട്ട. ഇതൊരു മത്സരമല്ല,
ഇനി കടയിൽ പോയി പൊറോട്ട തിന്നാൻ പറ്റൂല എന്ന സത്യം ഞാൻ വേദനയോടെ തിരിച്ചറിയുകയാണ്. ഇന്ന് നല്ല മഴ പെയ്യുന്നാണ് തോന്നുന്നത്. നല്ല വെജിറ്റബിൾ കുറുമ, നല്ല കളറ്, നാലോ അഞ്ചോ കറിവേപ്പിലയും ആ ക്യാരറ്റും, നമ്മൾ പറയൂലേ ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ. കറി പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു മണം വരും. തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുറുമ കഴിച്ചിട്ടുള്ളത്. നമ്മുടെ നായകൻ പൊറോട്ടയാണ്. കുറുമയിൽ പൊതിഞ്ഞു കിടക്കുന്ന പൊറോട്ട വല്ലാത്തൊരു കാഴ്ചയാണ്. ആദ്യമായിട്ട് ശരവണ ഭവനിൽ നിന്ന് കുറുമ കഴിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഒരു കഷ്ണം മുള കൊണ്ടല്ല, ആ ഹീറോയിസൊന്നും ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊതികൾ ഇങ്ങനെ വരും. അകത്ത് രണ്ട് പൊതിയുണ്ട്. ആദ്യത്തേത് ജാർക്കേക്കാണ്. സംഭവം കളറായിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഫ്രണ്ട് റിസ്വാന വീട്ടിലുണ്ടാക്കിയതാണ്. റസ്മലായ് ഫ്ലേവറാണ്, നല്ല ഫ്ലഫിയാണ്, ഒരുപാട് മധുരമൊന്നുമില്ല, ഒരുപാട് നട്സും സഫ്രോണും ഒക്കെ ഉണ്ട്. അടിപൊളി. രണ്ടുപേര് ചിരിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പൊതി, നമ്മുടെ സ്വന്തം നൂഡിൽസ്, ഇടിയപ്പം, നൂലപ്പം, നൂൽപുട്ട്, അങ്ങനെ എത്ര പേരുകളാണ്. കുറച്ച് ഉരുളക്കിഴങ്ങ് കറിയാണ് കൂടെ ഉള്ളത്. നല്ല മട്ടൻ കറിയുടെ മസാല എരിഞ്ഞിട്ട് കണ്ണ് നിറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ല. നമുക്കൊക്കെ എപ്പോഴും പേടിയാണ്. സ്വന്തമെന്ന് കരുതുന്നതൊക്കെ കൈമോശം വന്നു പോയാലോ എന്ന്. ജീവൻ, സമ്പത്ത്, സന്താനങ്ങൾ, പക്ഷേ ഈ ഭയം വെറുതെയാണെന്ന് മനസ്സിലാക്കാൻ ഒന്നു മാത്രം ഓർത്താൽ മതി. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അതേ കൈകൾ തന്നെയാണ് നമ്മുടെ വിധിയും രേഖപ്പെടുത്തിയതെന്ന്. പരുന്ത് ആരും കാണാത്ത കാഴ്ചകൾ കാണും. മഴ നനയാതിരിക്കാൻ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കും. തനിയെ, ദൂരെ, ഉയരങ്ങളിൽ പേടിയില്ലാതെ. എയർഫോഴ്സിൽ ആദ്യത്തെ റാങ്ക് ഒരു ഈഗിളിൻ്റെ പടമാണ്. നമ്മൾ പറയും, സ്കൈ ഈസ് ദ ലിമിറ്റ്, ദിസ് ടു വിൽ പാസ്. Remove your mask from only from your nose. Yeah. Just don't shake your head, okay? There'll be tendency for sneezing, that's okay. Perfectly fine. Just breathe normally. Don't hold your breath. Yeah. Last time. Yes. Finish. Put on your mask. It's done. Thank you very much, ma'am. Yeah. സംഭവം കഴിഞ്ഞു കേട്ടോ. സിമ്പിളായിരുന്നു. ടെസ്റ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മള് മുഖം അനക്കാതിരിക്കുക എന്നുള്ളത്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നുമില്ലെങ്കിലും സർക്കാരിലൂടെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നാല് ഭയങ്കര തപ്പല്ലേ. ഈ പ്ലെയിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് രണ്ട് നിലയാണ്. 1958 മുതൽ ബോയിങ് 747 ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാല് മുകളിലത്തെ വിൻഡോസ് കാണാം. സീറ്റ് നമ്പർ 12B ആണ്. എൻ്റെ സീറ്റും മുകളിലാണ്. 747 ആദ്യമായിട്ടല്ല പോണത്. ഇതൊരു അടിപൊളി ഫ്ലൈറ്റാണ്. നാസയിൽ സ്പേസ് ഷട്ടിൽ കയറിയാൻ ഉപയോഗിച്ചത് ഈ ഫ്ലൈറ്റാണ്. ഈ ഫ്ലൈറ്റിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഓൾമോസ്റ്റ് സ്റ്റോപ്പായി. പക്ഷേ 747 ജംബോ ഒരു കാലത്ത് വിപ്ലവമായിരുന്നു. B-12 എന്ന് പറയുമ്പോൾ A-2 ആണ്. ഇതാണ് ടെക്സാസിലെ നാസയിലുള്ള ബോയിങ് 747ഉം ഇൻഡിപെൻഡൻസിൻ്റെ റെപ്ലിക്കയും. ഞാൻ പർവ്വതങ്ങളിൽ വിശ്വസിക്കുന്നു, ചിലർ സ്വർഗങ്ങളിൽ വിശ്വസിക്കുന്ന പോലെ. കേട്ടിട്ടില്ലേ, ഇടുങ്ങിയതും ബുദ്ധിമുട്ടേറിയതുമായ സ്വർഗത്തിലോട്ടുള്ള പാതകളെപ്പറ്റി. ജീവിതത്തിലെ ആരെയും വിലക്കുറച്ച് കാണരുത്. നിലച്ചുപോയ ഒരു ക്ലോക്കും ദിവസത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരാറുണ്ട്. പ്രതീക്ഷകളാണ് ജീവിതം. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത്